നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓരോ ക്ഷേത്രങ്ങളും ഓരോ വിശ്വാസങ്ങളുടെ പേരിലാണ് ഭക്തരുടെ മനസ്സിൽ ഇടം നേടുന്നത് ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ മറ്റു ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പ്രതിഷ്ഠയുടെ ശക്തിയുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷേത്രങ്ങൾ തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേരുന്നത് എന്നാൽ വിശ്വാസങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പേരിൽ മാത്രമല്ല നേർച്ച കാഴ്ചകളുടെയും കാണിക്കയുടെയും പേരിലും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളുണ്ട് അത്തരത്തിലൊരു ക്ഷേത്രമാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബാബ ബാലക്നാഥ ക്ഷേത്രം മലമുകളിലെ ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഹിമാചൽ പ്രദേശിൽ ധർമ്മശാലയിൽ ഹമീർപൂർ ജില്ലയിലെ ദിയോത്സിത് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രത്യേകതകളേറെയുള്ള ക്ഷേത്രമാണ് ബാബ ബാലക്നാഥ ക്ഷേത്രം കസോളിയിൽ നിന്നും ഇവിടേക്ക് വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കുന്നിൻ മുകളിലെ ഗുഹയ്ക്കുള്ളിൽ പ്രകൃതിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ശിവഭക്തനായിരുന്ന ബാബ ബാലക്നാഥിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് കുന്നുകയറി ഗുഹയ്ക്കുള്ളിലെ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതിമാർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കുമെന്നും ശിവൻ അവർക്ക് അനുഗ്രഹം നൽകുമെന്നുമാണ് വിശ്വാസം കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന ശിവന്റെ രൂപങ്ങൾ ക്ഷേത്രത്തിനും ഗുഹയ്ക്കും ചുറ്റിലുമൊക്കെ കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിനും ഗുഹയ്ക്കും അടുത്തുമൊക്കെ എത്താമെങ്കിലും സ്ത്രീകൾക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനമില്ല എങ്കിലും ഇവിടെ എത്തി പ്രാർത്ഥിക്കുവാൻ നിരവധി സ്ത്രീകൾ എത്താറുണ്ട് മുൻപ് പറഞ്ഞതുപോലെ പ്രത്യേകതകളും വിശ്വാസങ്ങളും ഈ ബാബ ബാലക്ഷേത്രത്തിന് ഒരുപാടുണ്ട് അതിലൊന്നാണ് ഇവിടെ നേർച്ചയായി എത്തുന്ന ആടുകൾ ഇവിടെ എത്തുന്ന ഭക്തരിലധികവും ആടുകളെയാണ് ക്ഷേത്രത്തിന് നേർച്ചയായി നൽകുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് ആടുകളെയാണ് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അടയാളമായി ഇവിടെ നേർച്ചയുടെ രൂപത്തിൽ എത്തിക്കുന്നത് കഴിഞ്ഞ 2019 മാത്രം 6371 ആടുകളെയാണ് ഇവിടെ കിട്ടിയത് ഈ ആടുകളെ ലേലത്തിൽ വിറ്റപ്പോൾ 1.5 കോടി രൂപയ്ക്ക് അടുത്താണ് ലഭിച്ചത് ആടുകളെ ബലി നൽകുന്ന ക്ഷേത്രമല്ലാത്തതിനാൽ ഇവയെ ഇങ്ങനെ ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ് തിങ്കൾ വെള്ളി എന്നീ 2 ദിവസങ്ങളിലാണ് ആടുകളെ ലേലം ചെയ്യുന്നത് ഓരോ വർഷവും ഇവിടെ നേർച്ചയായി എത്തുന്ന ആടുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകാറുള്ളത് സാധാരണ ക്ഷേത്രങ്ങൾ പോലെ തന്നെ പ്രത്യേക കാലമോ സമയമോ ഇവിടം സന്ദർശിക്കുവാനില്ല വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കാം എന്നാൽ ഞായർ ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിലും ആടുകളെ ലേലം ചെയ്യുന്ന തിങ്കൾ വെള്ളി ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഉത്സവകാലത്താണ് ഇവിടെ എത്തേണ്ടതെങ്കിൽ മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെയുള്ള ദിവസങ്ങൾ ഇവിടുത്തെ യാത്രയ്ക്കായി മാറ്റിവെക്കാം നവരാത്രി ദിവസങ്ങളും ഇവിടുത്തെ പ്രധാന ആഘോഷ ദിവസങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ ഹമീർപൂർ ബിലാസ്പൂർ ജില്ലകളുടെ അതിർത്തികളിലായി ദിയോത് സിംഗ് പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചക്മോഹ് എന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന്റെ പേര് ഹമീർപൂരിൽ നിന്ന് 45 കിലോമീറ്റർ സഞ്ചരിക്കണം ക്ഷേത്രത്തിലെത്താൻ ഹമീർപൂരിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള ഉന റെയിൽവേ സ്റ്റേഷനാണ് ക്ഷേത്രത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള വിമാനത്താവളമായ കാംഗ്ര ക്ഷേത്രത്തിൽ നിന്നും 128 കിലോമീറ്റർ ദൂരത്തിലാണ് ധർമ്മശാല ക്ഷേത്രത്തിൽ നിന്നും 130 കിലോമീറ്റർ അകലെയാണുള്ളത് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ IPTV ഡെയിലി ഹണ്ട് യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്